വെൽക്കം ടു മാർക്കറ്റ് ഫോർ യു. നമ്മൾ ഇന്നൊരു ചെറിയ പർച്ചേസിങ് ഉണ്ടായിരുന്നു, ഒരു ബാഗും സാധനങ്ങളൊക്കെ കൂടി രാമനാട്ടിലേക്കില്ല. അപ്പോൾ അതിനുവേണ്ടി വന്നായിരുന്നു. കണ്ടിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, എങ്ങനെയുണ്ട് ഡെലിവറി ചെയ്യുന്നതെന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഡെലിവറി ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അയക്കുന്ന സ്പീഡ് പോസ്റ്റിൻ്റെ ഓഫീസിലേക്ക് കയറുക. സാധനം ഇന്നിപ്പോൾ നേരെ അയക്കാൻ പോവാണ്. നാട്ടിൽ എത്ര ദിവസം കണ്ട്? 3 ദിവസം 4 ദിവസം എന്തായാലും പിടിക്കുന്നതാണ് പറഞ്ഞ്. ഓക്കെ മച്ചനെ, നമ്മളുള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല, കറക്റ്റ് തമിഴ്നാട്ടിൻ്റെ ഉള്ളിലാണ്. ഡൽഹീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തമിഴ്നാട്ടിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കറക്റ്റ് ഡൽഹി സെൻറ്ററിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു തമിഴ്നാട്. നമ്മളൊരു അണ്ണയപ്പോടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പുള്ളിക്കാരൻ്റെ പരിപ്പോടൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. രണ്ട് ദിവസമായിട്ട് പരിപ്പോടെ തിന്നാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ. ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ, ചട്നിക്ക് കറക്റ്റ് വിറകടുപ്പിൽ വെച്ചിട്ട് പൊരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഫുള്ള് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അണ്ണ ഭയങ്കര ബിസിയിലാണ്, പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം നമ്മളോട് വെയിറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ നാട്ടിൽ പോലും കിട്ടില്ല ഇങ്ങനത്തെ പരിപ്പോടത്താണ്. അടീൻ്റെ പെരുന്നാളാണ്. എന്തായാലും പരിപ്പോട ഉണ്ടാക്കുന്നത് നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് കണ്ടോ, അത് ഇങ്ങനെയാണ് പരിപ്പോടേൻ്റെ ഡൽഹിയിലത്തെ സ്റ്റാർട്ടിങ് കേട്ടോ. 5 രൂപയ്ക്കാണ് ഈ പരിപ്പോട കൊടുക്കുന്നത്. 5 രൂപയ്ക്കൊക്കെ ഒരു പരിപ്പോട നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല കിട്ടണ്ടോന്ന്. 5 രൂപയ്ക്ക് ഡൽഹിയിലാണ് പരിപ്പോട. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരിക്കലും മൂപ്പര വലിയ മനസ്സിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ 5 രൂപയ്ക്ക് കൊടുക്കേണ്ടത്. 5 രൂപേൻ്റെ സാധനമാണ്. കണ്ടാ കണ്ട കണ്ടാ കണ്ടാ തിളക്കണ തിള കണ്ടാ. ഇതേ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കട്ടോ. ആ ഏകദേശം സെറ്റായിട്ടുണ്ട് പുള്ളിക്കാരെ, പക്ഷേ ഒരു രക്ഷയില്ല. നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിവിടെ ഒരു സാധനം കിട്ടുകയെന്നാൽ അത് അൺസൈക്കബിൾ എന്നുള്ളത്. അടിപൊളി സാധനം. ഇവിടെ സേഫ്റ്റിക്ക് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരെ ഒരു രക്ഷയില്ല. ആടാ ആടാ എല്ലാവിധ സപ്പോർട്ടാണ് പുള്ളിക്കാരെ. നല്ല അടിപൊളിതാ, ക്രിസ്പി സാധനം, നല്ല വറുത്ത് അടിപൊളിയായി കിടക്കുന്നത് പരിപ്പോട. ഇനി പരിപ്പോട ഡൽഹി വന്നിട്ട് കിട്ടാത്തവർ നേരെ നിസാമുദ്ദീൻ്റെ അങ്ങോട്ട് പോരണ്ടു. അടിപൊളി സാധനം ഇതാ അണ്ണ ഇവിടെ ഡെയിലി വറുത്ത് കോരിക്കൊണ്ടിരിക്കുക. എത്ര വേണോ നിങ്ങൾക്ക് അത്രയും സാധനം. അണ്ണനോട് പേര് ഞാൻ മറന്നിട്ടെ. അയ്യർ അണ്ണന്താ ഇത് എല്ലാമേ അയ്യറണ്ണന്താ സീര. ഓക്കെ, അയ്യറണ്ണനോടെ കൈ പക്വം എന്താ നിങ്ങൾ പാക്കുക. ഓക്കെ അടിപൊളി സൂപ്പർ. റൈസും ഉണ്ട് കേട്ടോ ഇവിടെ. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി റൈസും ചിക്കൻ കറിയും എല്ലാ സാധനവും ഉണ്ട്. നമ്മളൊരു അക്ക ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. പുള്ളിക്കാരത്തി 150 രൂപ 2 പീസ് പറഞ്ഞപ്പോൾ മൂപ്പര മോന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വന്നതാണ്. എല്ലാവരും തമിഴ്നാട്ടിലാണ്, എല്ലാവരും തമിഴ്നാട്ട് ആൾക്കാരാണ് ഫുള്ള്. ഓക്കെ, നമ്മൾ ഇവിടെ ആ സാധനം മൊത്തത്തിൽ വിറ്റ് തീർത്ത് ഏകദേശം 10-16 പീസോളം ഇവിടെ സെയിലായിട്ടോ. ബാക്കി ഇനി കുറച്ച് പീസും കൂടി ഉള്ളൂ. അപ്പോൾ ഡൽഹിയിൽ തമിഴ്നാട്ടിലാണ്, ഡൽഹിയിൽ തമിഴ്നാട്ടിൽ പൊളിച്ചുകൊണ്ടിരിക്കുക, രക്ഷയില്ല. ഡൽഹിയിലെ തമിഴ്നാട്ടിലുള്ള ഏകദേശം ഒരു ആചാരം അവിടെ കണ്ട് അമ്പലമാണ് ഇവിടെ. എന്റെ സ്വാമി എന്റെ സ്വാമി മുരുകൻ മുരുകക്ഷേത്രം ആട്ടത്. നമ്മളെ ഡൽഹിയിലുള്ള മുരുകക്ഷേത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ പ്രസാദം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഭയങ്കരമായിട്ട് പ്രസാദത്തിൻ്റെ ഒരു തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദോശ ഒഴിച്ചിട്ടോ, ദോശ ഇതൊക്കെ ഉണ്ടോ. ഒക്ക സാധനം അതാ, നല്ല കേരള ദോശ അല്ലെങ്കിൽ തമിഴ്നാട് ദോശ നിങ്ങൾ കണ്ടോ. ഇത് കൺകുളിർക്കെ കണ്ടുകൊള്ളുന്നില്ല, ഇത് ഇപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനൊരു കാഴ്ച ഡൽഹിയിൽ നിങ്ങൾക്ക് വളരെ ചുരുക്കേ കിട്ടുള്ളൂ. ഇത് കറക്റ്റ് ഈ തമിഴ്നാട് ഈ ഗല്ലിയിൽ വരണം. ഗല്ലിയിൽ വന്നാൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ, അല്ലാതെ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. നമുക്കുള്ള ദോശ വന്നു, നമ്മൾ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ മറന്നു. ഇതാണ്ട് കിടക്കുന്നു നമുക്കുള്ള ദോശ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അടിപൊളി ഇടിപെട്ട് സാധനം. ഓക്കെ,
തമിഴ്നാട് ബസാറിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു അക്ക ഫുള്ളായിട്ട് നമ്മളെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പൊട്ടാറ്റോ ചിപ്സ് അവർ ഫിംഗർ ചിപ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാ കണ്ടോ അക്ക സാധനം ഇതാ അക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ. നമുക്ക് ഇതാ എണ്ണയിൽ നിന്ന് കോരി പുതിയ പ്ലേറ്റ് നമുക്ക് നിറച്ച് വെച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഈ ഗല്ലീൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എണ്ണ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു തമിഴ്നാട് ബസാറ് ഫുള്ള് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. തമിഴ്നാട് ബസാറിൻ്റെ ഉള്ളിലാണ് ഫുള്ള്.